ഹലോ ഗായ്സ്, നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിനീഷക്ക് ഒരു ബിരിയാണി മേടിച്ചിട്ടുള്ളത്. ബിനീഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഗായ്സ് ബിരിയാണി. ഇതേ നമ്മളിപ്പോൾ ഗായ്സിൻ്റെ ഹോട്ടലിലാണ് കേട്ടോ വന്നേക്കണം. എന്താ ഗായ്സ് ബിരിയാണി ഇത് എറണാകുളത്തുള്ളതാണ്. ഇവിടുത്തെ ബിരിയാണി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ എപ്പോഴും ഇവിടുത്തെ ബിരിയാണി മാത്രം ആൾ ഫുള്ള് കഴിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ബിരിയാണിയൊക്കെ എന്നെ കൊണ്ടാണ് തീറ്റിക്കാറ് മെയിനായിട്ട്. അപ്പോൾ നമ്മളിന്ന് ബിനീഷക്ക് ബിരിയാണി ഒരെണ്ണം മേടിച്ച് കൊടുത്തിട്ട് ബിനീഷ അത് എന്താണ് ബിനീഷ നമ്മളോട് എന്നോട് കാണിക്കുന്ന ആ ഒരു പെട്ടെന്നൊരു ബിരിയാണി കിട്ടുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സർപ്രൈസ്. ആൾക്ക് എന്താണ്, ആൾ ശരിക്കും ഒരു കുഞ്ഞിക്കുട്ടീനെ പോലെയാണ്. അപ്പം അയാൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് വന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള നമുക്ക് കാണാം. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ ആദ്യം തന്നെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വിടില്ലോട്ടോ. ഐസ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇതേ ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോണേണ്ടാ. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് ഒന്ന് കഴിക്കട്ടെ. നല്ല അടിപൊളി ബിരിയാണിയാണ്. നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് നോക്കണം. അത് ഗായ്സ്, ഞാൻ വീട്ടിൽ വന്നിട്ട് ഒന്ന് കൈകാലൊക്കെ കഴുകി ഇതേ ഇവിടെ ഒന്ന് ഫ്രഷായിട്ട് നിൽക്കണേട്ടാ. അപ്പോൾ ഞാൻ പേടിച്ച് നിൽക്കണായിരുന്നു ഇയാൾ വീണ്ടാവത്തുണ്ടാവും. അതാണ് ഞാൻ പറയുമ്പോൾ ഒരു പൊതിയും കൊണ്ടാണ് വന്നത്. ഇപ്പോൾ ബാഗിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആൾ ഡാനി ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഒരു വീട്ടിലല്ല, ഈ ഡാനി ചേച്ചിയുടെ കടയിലുണ്ട്. അപ്പോൾ നമുക്ക് വിളിച്ച് വരുത്തിയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളിച്ച് വരുത്താൻ വേണം. അപ്പോൾ അയാൾക്ക് ഒന്ന് മേടിച്ചിട്ട് വന്നില്ല എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും ഇയാൾ വന്നത്. അപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ല, കയ്യിൽ കാശില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാഗ് എടുക്കുക, ഡ്രസ്സൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പറയാം. അപ്പോൾ എന്തായാലും എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. വിനീഷയുടെ കാട്ടായങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടോട്ടെ. അപ്പോൾ അപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട് ക്യാമറ. അവിടെ എന്തായിരുന്നു ലാൻഡ് തയ്ക്കണോ? ചിന്നോ കാശുണ്ടായിരുന്നു. കാശുണ്ടായിരുന്നില്ല മാറ്റി പാത്രം
സന്തോഷം നോക്കി പണിഞ്ഞ
പിന്നെ എത്ര നാള് മറ്റേ പശുവിനെ പുല്ലിട്ട് അതിന്റെ പുല്ലോട് തിന്നാണ്. പക്ഷെ ഈ ബിരിയാണി കായ്ക്കാൻ ബിരിയാണി രണ്ടുകൂടെ ബിരിയാണി എന്താണ് ഈ കാലപ്പിടുന്നത്? കാലല്ല തൊടയടാ പതിയെ തിന്നി ആരും തട്ടിപ്പറിച്ചെടുക്കൂല. എനിക്ക് വരണ്ടായും സാധനം വന്ന് കേറുമ്പോ കയ്യില് കവറുണ്ടോ? കൈ കവറില്ല. കഴിച്ചോ? ഞാൻ കഴിച്ചോ? ഞാൻ കഴിച്ചോടാന്ന് പിന്നെ വെള്ളം കാണിക്ക് കാണട്ടെ പുന്നാരം. നല്ല മോളാണ്. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. കഴിച്ചോ? ബിരിയാണി പേരും വേണ്ട, ഒന്നും വേണ്ട. പേരും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇത് എടുത്തോട്ടെ. ഇത് മാത്രമല്ല ഞാൻ പൊട്ടിച്ചേരാം. പൊട്ടിച്ചാ കഞ്ചി പൊട്ടിച്ചാ മതിയാ? വേണ്ട, കഞ്ചി പൊട്ടിക്കാം. പിടിച്ച് പൊട്ടിക്കാതെ കാണിക്കണോക്കിട്ട്
കണ്ടില്ലേ നമ്മുടെ കൊച്ചിന്റെ പുന്നാരം എന്താ നിങ്ങൾ എല്ലാവരും എങ്ങനെയുണ്ട്? എന്റെ കൊച്ചു ബിരിയാണി കഴിക്കണത് എങ്ങനെയാണ്? എന്റെ കൊച്ച് എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്? ഞാൻ പറഞ്ഞു കേറിയാൽ എന്താണ് അവസ്ഥ? എങ്ങനെ നോക്കണ? എന്താ ഗായ്സ്, ദാ അവിടെ നോക്കൂ, പാവക്കുട്ടിന്റെ കട നോക്കൂ, നോക്ക് അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറയാ കാഴ്ച. എന്റെ കൊച്ചിനെ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാണെന്നുള്ളത്? കണ്ട എന്റെ കൊച്ച് അത്രക്ക് ഇഷ്ടമാണ് എന്റെ വാക്ക് ബിരിയാണി എന്ന് പറഞ്ഞ കായ്ക്കട ബിരിയാണി എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കാട്ടം എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും പറയണം. എല്ലാരും പറയണം ചായത്തിനെ കരയിപ്പിക്കണേണ് കരയിപ്പിക്കണേണ് പല വീഡിയോസ് കണ്ടിട്ട് ശരിക്കും ബിനീഷ എന്താണെന്നുള്ളത് നിങ്ങക്ക് കാണണ്ടേ? ഇയാള് പെട്ടെന്ന് കരയും വിഷമം വന്ന സങ്കടമുണ്ടല്ലെങ്കിൽ കരയും, പക്ഷെ എന്റെ അടുത്ത് എന്റെ കൊച്ച് ഇതേപോലെ പുന്നാരം. ശരിക്കും വിനീഷയുടെ ക്യാരക്ടർ ഇതാണ്. എന്റെ കൊച്ചിന്റെ ക്യാരക്ടർ എന്താണെന്ന് എല്ലാവരും നമ്മുടെ കൊച്ചു ജമിച്ചോ അപ്പുറത്തിരുന്ന് അത് കൊച്ചെടുക്കാൻ തുടങ്ങി കഴിച്ചോ. അപ്പൊ എന്തായാലും അത് കൊള്ളത്തില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു എന്റെ കൊച്ചിന്റെ.
വീഡിയോ ആണ്. അപ്പൊ എന്ത് വീഡിയോ ആണെന്നുള്ളതൊക്കെ ആ വീഡിയോ വരുമ്പോ മനസ്സിലാവും. അപ്പൊ നമ്മുടെ കൊച്ചിന്റെ വീഡിയോ എന്റെ കൊച്ചു എന്താണ് എങ്ങനെയാണ് എന്താണ് ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണ്. ഇത്രയ്ക്ക് പുന്നാലും കുഞ്ഞു ആവുകയാണ് എന്റെ കൊച്ച്. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നവരെ ടാറ്റാ. എന്തോന്നാ മനസ്സിലായില്ല.